കൂട്ടുകാരെ ഇന്ന് ധാരാളത്തെ കൂട്ടുകാർക്ക് അടിസ്ഥാന ആയിരുന്നു അപ്പോൾ എല്ലാരും ക്ലാസ് കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് കുറച്ച് വർക്കുകൾ തന്നിട്ടുണ്ട് അപ്പോൾ വർക്കുകൾ മാത്രമാണ് ഈ വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഇപ്പോൾ നമുക്ക് ഇന്ന് ഏത് പാഠമായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് ജീവിതത്തിന്റെ ഉപ്പ് എന്ന് പറയുന്ന ഒരു ഐതിഹ്യ കഥയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത് അപ്പോൾ അതിൻ്റെ ഏതാനും കുറച്ച് ഭാഗങ്ങൾ മാത്രമായിരുന്നു ഇന്ന് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് കൂട്ടുകാരുന്നു വരെ നന്നായി വായിച്ചു നോക്കണേ അപ്പോൾ അതുപോലെ വായിക്കുന്നില്ല കൂട്ടുകാരെ നന്നായി വായിച്ചു നോക്കണേ പല തവണയായി വായിച്ചു നോക്കണേ ഈ പ്രവർത്തനം എന്തായിരുന്നു അപ്പോൾ പാഠഭാഗത്ത് നിന്ന് ഉപ്പ് കൊറ്റിൻ്റെ രൂപം കണ്ടെത്തുക അപ്പോൾ നമ്മൾ വായിച്ചതിൽ കൂട്ടുകാര് വായിച്ചിട്ടുണ്ടെങ്കിൽ

ായിരിക്കാം ഉപ്പുകൊച്ചൻ അഗ്നിഹോത്രയുടെ പേരും പ്രവൃത്തിയുമായി ചേർച്ചയുണ്ടെന്ന് പറയാൻ കാരണം എന്തുകൊണ്ടായിരിക്കാം അഗ്നിഹോത്രെ കണ്ടപ്പോൾ തന്നെ എവിടെയോ കണ്ടു മറന്നത് പോലെ പരിചയം തോന്നി സഹോദരനാണ് എന്ന് ഉപ്പുകൊച്ചന് മനസ്സിലായി സഹോദരൻ എന്നതിന്റെ അടുപ്പവും സ്നേഹവും ഇവിടെ മനസ്സിലാക്കാം അടുത്ത ചോദ്യം എന്തായിരുന്നു എല്ലാവരും മനുഷ്യരല്ലേ ഒരീ ചോരയല്ലേ എന്ന ഉപ്പൊച്ച ചോദ്യം ഇപ്പോഴും പ്രസക്തമാണോ അഭിപ്രായക്കുറിപ്പ് തയ്യാറാക്കുക അപ്പോൾ അത് നിങ്ങൾ തന്നെ ഒറ്റകെഴുതുന്നതായിരിക്കും നല്ലത് എന്നാൽ കൂടെ ഇപ്പോഴും ആ എന്താ പറയുക ഈ എല്ലാ മനുഷ്യരും ഒന്നല്ലേ ചോര ഒന്നല്ലവരെ ചോരയില്ലെന്ന് പറയുന്ന ആ ആ പറച്ചിൽ ഇപ്പോഴും വളരെയധികം പ്രസക്തമായി നിലനിൽക്കുന്നതാണ് അതിൻ്റെ ഉത്തരം എന്താണ് എല്ലാ മനുഷ്യരും തുല്യരാണ് എന്ന മഹത്തായ ഒരു ആശയമാണ് ഉപ്പുകൊറ്റൻ മുന്നോട്ട് വെച്ചത് ജാതിയുടെയോ നിറത്തിൻറെയോ കുലത്തിൻ്റെയോ തൊഴിലിൻ്റെയോ പേരിൽ ആരും പ്രത്യേക ബഹുമാനം അർഹിക്കുന്നില്ല എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് അത് ഈ കാലത്ത് വളരെ പ്രസക്തമായതും ആലോചിക്ക് ആലോചിക്കേണ്ടതുമായ ഒരു വിഷയം ആണ് ഓരോ മനുഷ്യരിന്റെയും സിരകളിൽ ഓടുന്ന രക്തത്തിന്റെ നിറം ചുവപ്പ് തന്നെയാണ് എന്നതിൻ്റെ പേരിലായ എന്നതിൻ്റെ പേരിലായാലും മനുഷ്യന്റെ വേർതിരിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ് ചില വിഭാഗം ആളുകൾക്ക് മാത്രം പ്രത്യേക പരിഗണന ലഭിക്കുന്ന സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്നു എന്നാൽ ഇന്ന് അത് ഏറെക്കുറെ മാറി വരുന്നുണ്ട് തങ്ങളുടെ അവകാശങ്ങളെ കുറിച്ചും സമൂഹത്തിലെ അനീതികളെ കുറിച്ചും മിക്ക മിക്കവരും ഇന്ന് ബോധവാന്മാരാണ് എങ്കിലും പൂർണമായ വിവേചനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിന്നും തുടച്ചു മാറ്റപ്പെട്ടിട്ടില്ല അപ്പൊ ഇതാണ് ഞാൻ എഴുതിയിട്ടുള്ളത് അപ്പൊ കൂട്ടുകാർക്ക് ഏർ കൂട്ടുകാരുടെ അഭിപ്രായം കുറിപ്പ് എഴുതാം നമുക്കിനി അവസാനത്തെ പ്രവർത്തനം എന്താണെന്ന് നോക്കാം അവിടുത്തെ എന്തായിരുന്നു ആ പാഠഭാഗത്ത് നിന്ന് കണ്ടെഴുത്തിയ ഉപ്പ് കൊച്ചിൻ്റെ സ്വഭാവ സവിശേഷതകളെ കുറിച്ചിട്ട് എഴുതാനാണ് എന്തൊക്കെ പാഠഭാഗത്ത് അപ്പം നിങ്ങൾക്ക് ചോദ്യം ഇങ്ങനെ എഴുതാം പാഠഭാഗത്ത് നിന്നും കണ്ടെത്തിയ ഉപ്പുകൊറ്റിൻ്റെ സ്വഭാവ സവിശേഷതകൾ ഇത് നമുക്ക് ഉത്തരങ്ങളായി എന്തെഴുതാം ആ മുഷിൻ്റെ വേഷം കറുത്ത താടി അലസഭാവം തോളിൽ സഞ്ചിയും മാറാപ്പും ഉപ്പ് ഉപ്പ് വിറ്റ് ജീവിക്കുന്നു എത്തിയിടത്ത് കിടന്നുറങ്ങുന്നു കിട്ടുന്ന ഭക്ഷണം കഴിക്കും ലക്ഷ്യമില്ലാത്ത യാത്രയാണ് ഉപ്പുകൊറ്റൻ്റെത് ആരെയും കൂസാത്ത ഭാവം സത്യമൊന്നു തോന്നുന്നത് ധൈര്യത്തോടെ പറയുന്നു കുട്ടികളോട് അമിതമായി സ്നേഹമുള്ള ഉള്ളയാൾ പാട്ടും നൃത്തവും നൃത്തവും വശമാണ് കുട്ടികൾക്ക് പലഹാരങ്ങൾ കൊണ്ടുകൊടുക്കും മായാജാലങ്ങൾ കാണിക്കുന്നു എല്ലാത്തിലും സന്തോഷം കണ്ടെത്തുന്നു അപ്പം ഇതൊക്കെയാണ് പാഠഭാഗത്ത് പറയുന്ന ഒപ്പുവറ്റിൻ്റെ സ്വഭാവ സവിശേഷതകൾ എന്ന് പറയുന്നത് അപ്പം ഇത്രയും കാര്യങ്ങളായിരുന്നു ഇന്ന് ഉണ്ടായിരുന്ന ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം അപ്പം എല്ലാവരും ജീവിതത്തിന്റെ ജീവിതത്തിൻ്റെ എന്ന് പറയുന്ന പാഠം എടുത്തതുവരെ വായിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്